ഹലോ എടാ, നീ അല്ലടാ പറഞ്ഞത് ഈ ഗുണ്ട അളിച്ച് കിടക്കുന്ന ആരോജാകാശന് പെണ്ണ് കിട്ടൂലെന്ന്. എടാ, ഒരു ആപ്പിള് പോലത്തെ പിണൽ അണിഞ്ഞു കിട്ടിയത്. എനിക്കൊരു പേടി, അവൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അരോചകമുള്ള കാര്യം അവൾ അറിഞ്ഞില്ല, അതാണ്ട് എനിക്കൊരു പേടി. ഹലോ ഹലോ, കട്ടായ അശോക് കേട്ടോ, ആണ്ട് ആപ്പിള് വന്ന്. ഞാൻ പകുതി കുടിച്ച് പകുതി നീ കുടി. അയ്യോ, ചൂടുള്ള പാല് ഇത്ര വേഗം കുടിച്ച അശോകട്ടെ. ഊതി ഊതി കുടിക്കാൻ എന്റെ പേര് കുത്തനെന്നല്ല. അശോകട്ടാ, അശോകന്റെ ഒരു കാര്യം അറിയാമോ? എന്താടി, എനിക്ക് പല ആലോചനകളും വന്നു ഈ രാത്രിയാ. പക്ഷെ അതല്ല, എനിക്ക് പല കല്യാണ ആലോചനകളും വന്നു. സമ്പത്തില്ലാത്തോണ്ട് ഒന്നും നടന്നില്ല. പക്ഷെ എന്നിട്ടും എന്റെ വീട്ടിനടുത്ത് അശോചിച്ച് പറയായിരുന്നു, നിനക്ക് രാജകുമാരനെ പോലത്തെ ചെക്കനെ കിട്ടും, രാജകുമാരനെ പോലത്തെ ചെക്കനെ കിട്ടും. അങ്ങനെ ഇരിക്കാണ് ഞാൻ അശോക എന്നെ കെട്ടിയത്. നമ്മളെ കല്യാണ ശേഷം ചേച്ചി എന്തിനു പറഞ്ഞു? പൈസ ഇല്ലാത്തൊക്കെ ഇതേ കിട്ടോളൂ വച്ചനത്തെ. പക്ഷെ ഞാൻ അശോകേട്ടനെ ഇഷ്ടപ്പെട്ടല്ലേ കെട്ടിയത്. അശോകട്ടാ, അശോകനെ അറിയാമോ? അച്ഛ അശോകനെ തരാൻ വേണ്ടി ഒരു സാധനം തന്നിട്ട് അടിയാണ്. അല്ല, എന്റെ താക്കോല്. ഇത്രയും സ്ഥാപനങ്ങൾ ഞാൻ നോക്കി നിർത്തണോ പിന്നെ? ഈ സ്ഥാപനങ്ങളല്ല, പിന്നെ അച്ഛനെ വരണ വഴിയിൽ കളഞ്ഞു കിട്ടിയത്. ആക്കരക്കട കൊടുത്ത 10-30 രൂപ കിട്ടുമെന്ന്. അശോകട്ടാ, അശോകട്ട ഗുണ്ടയാണെങ്കിൽ ഒരു മാന്യന. അതെങ്ങനെ മനസ്സിലായി? എന്നെ ശ്രീധനം വാങ്ങാതല്ലേ കെട്ടിയത്. അയ്യോ, എനിക്കാണെങ്കിൽ ഈ ശ്രീധനം വാങ്ങി കിട്ടണ ഒരു ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല സ്ഥിരം വാങ്ങി കിട്ടണ. ഇഷ്ടേ ഇല്ല അമര, എന്റെ കൈ കിട്ടി ഞാൻ. അപ്പൊ അറിയാതെ വാങ്ങിച്ചായിരിക്കും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതും ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമാണ്. അല്ല, നമ്മൾ ആദ്യ രാത്രി തന്നെ കിടക്കാം. ബൾബ് പൂരി വെക്കട്ടാ? ബൾബ് പൂരി എന്തിന്? ഇവിടെ സ്വിച്ച് കംപ്ലൈന്റ്. അപ്പൊ ഡെയിലി കിടക്കാൻ നേരം ഞാൻ ബൾബ് പൂരി കിടക്കുന്നത്. ഓ അശോകട്ടാ, അയ്യോ, അശോക എന്നെ ഇത്ര സാമ്പത്തികമൊക്കെ ഉണ്ടോ? സാമ്പത്തികോ? കത്തിക്കാൻ ശമനം ഇല്ലാത്തത് ഈക്കിൽ കുത്തിയാൽ മതി. ഞാൻ അതല്ല, പിന്നെ നാണ്ട കൊടുക്ക. അശോക, എന്തിനാ എന്തൊരു മക്കളെ അവിടെ ഒരു ശബ്ദം? അവൾ എന്റെ കുടുക്ക എടുത്ത് കുലുക്കിയത്. എന്തോ മക്കളെ, ഞാൻ നിങ്ങളെ സ്വന്തം മോൻ തന്നെ. അതിവിടെ പറയേണ്ട കാര്യം. കഥവിന്റെ അവിടെ നിന്ന് പോ. അശോകേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. അശോകേട്ട മുമ്പ് ആരെങ്കിലും പ്രണയിച്ചില്ലേ? ഓ, കഞ്ഞിക്ക് വേണ്ടി 7-ാം ക്ലാസ്സിൽ 3-ാം കൊല്ലം പഠിക്കുന്ന സമയം, കണക്ക് പഠിപ്പിക്കുന്ന ബിന്ദു ടീച്ചറിനോട് എനിക്ക് ഭയങ്കര പ്രേമം. ഞാൻ ഒരു പ്രേമലാണ് എഴുതി കൊടുത്ത്. കണക്ക് ടീച്ചർ നേരെ മലയാളം ചെന്ന് കൊണ്ടാക്കി. ഇവന് മലയാളം പഠിച്ചൊരു ക്ലാസ്സിൽ കയറ്റിയാൽ മതിയെന്ന്. അങ്ങനെ മലയാളം എല്ലാം പഠിച്ചിട്ട് എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഒരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്ത്. അതിൽ അവള് വീണ്. എന്തായിരുന്നു എഴുതി കൊടുത്ത? ശാസ്ത്രം മുന്നോട്ട്, മൂത്രം താഴോട്ട്, നമ്മൾ എങ്ങോട്ട്? ഇത് എങ്ങോട്ട്? ഇത് ഇങ്ങോട്ട്. കയ്യട്. അശോകട്ടാ, ഓ, അശോകന് മുമ്പ് കല്യാണ ആലോചന ഒന്നും വന്നില്ലേ? ഒരു ആലോചന വന്നു പണ്ണേ. യാവന വിളിച്ചു പറഞ്ഞു കൊടുത്ത് എനിക്ക് ബോംബെയിൽ രക്ഷയില്ലാണ് ജോലിയെന്ന്. അതങ്ങനെ പൊളിഞ്ഞ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ വിശ്വസിക്കാം. അശോകനെ വിളിച്ച് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ച് ബോംബെ ഒന്നും രക്ഷയിട്ടില്ലെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഏതോ കൂടിയ ജോലി അങ്ങ് സമ്മതിച്ചു കൊടുത്ത്. അയ്യോ, പെണ്ണെങ്ങനെ ഉണ്ടായിരുന്നു? പെണ്ണിന്റെ കാര്യം പറയണ്ട. കുട്ടപ്പന്റെ മോളെ കട്ടക്കട വീട്, ആ കുട്ടപ്പന്റെ മോളെ കട്ടക്കട വീട്, ചിരിക്കുമ്പോ പല്ല് മൊത്തം പോടെ, മിൻസി എന്ന് പേര്, ചിമ്പാൻസിയുടെ ചേല്, എന്നെ നോക്കി കൊള്ളൂലെന്ന് പറഞ്ഞ്, പോടാറുക്ക പോടാറുക്ക പോടാറുക്ക, മണ്ണും ഇല്ല പെണ്ണും ഇല്ല പോടാറുക്ക. അയ്യോ, ഇത് പോടാറുക്ക പറഞ്ഞേ? അത് അവൾ അമ്മ പറഞ്ഞത്. ആ പെണ്ണ് പോയോണ്ടല്ലേ തങ്കം കുടം പോലത്തെ എനിക്കൊരു പെണ്ണിനെ കിട്ടിയത്. ഞാൻ ഉമ്മ തരട്ടാ? താ. അയ്യോടോ, വീണ് തച്ച്. എന്റെ പഴയ കാലത്തിലോട്ട് പോയി. എന്റെ വീട്ടിൽ റബ്ബർ വട്ടം വന്ന സാബുണ്ണ ഞാൻ പ്രണയത്തിലായിരുന്നു. സാബുണ്ണമരും റബ്ബർ വട്ടും പോവും, സാബുണ്ണമരും റബ്ബർ വട്ടും പോവും. എന്റെ പൊന്ന് സാബുണ്ണ ഒരു സ്വാട്ടർ മരം എനിക്ക് തന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചെയ്ത തെറ്റാണെന്ന് അറിയാം അശോകട്ട. എന്നെ വീട്ടിൽ കൊണ്ടാക്ക്, വീട്ടിൽ കൊണ്ടാക്ക്, വീട്ടിൽ കൊണ്ടാക്ക്. വീട്ടിൽ കൊണ്ടാക്കാൻ 70 വീട് കയറി ഇറങ്ങാൻ ഇതുപോലത്തെ ഒരു പെൺരൂപം കിട്ടിയത് ഞാൻ എങ്ങനെ കൊണ്ടാക്കാം? അത് ഈ രാത്രി ഞാൻ കൊണ്ടാക്കൂല. എന്നാ ഞാൻ അശോകട്ട ഒരു കാര്യം പറഞ്ഞു, അശോകട്ട ഈ ഗുണ്ടാപ്പണി നിർത്തണം. എന്തോന്ന് ഗുണ്ടാപ്പണി നിർത്തണം? അങ്ങനെ ഇങ്ങനെ കളയാൻ പറ്റത്തില്ല ഈ പണി. ഒരുപാട് കമ്മിറ്റി ഓഫീസ് ഉണ്ട്. കമ്മിറ്റ്മെന്റ്സ് എന്നാണോ ഉദ്ദേശിച്ചത്?
അശോട്ട് എങ്ങനെ ഗുണ്ടായത്? ഞാനാ എന്റെ വിദ്യാഭ്യാസത്തിന്റെ അവസാന കാലഘട്ടം ഏഴാം ക്ലാസ് ആയിരിക്കും. അപ്പൊ എങ്ങനെ മനസ്സിലായി? എട്ടോട്ട് കഞ്ഞിയില്ലല്ലോ. അയ്യോ അങ്ങനെ പറയണത്, എന്റെ കൂടെ പഠിച്ചു ഞാൻ വിളിക്കണം. അപ്പൊ എത്രയും പഠിച്ച് ഞാൻ അതൊക്കെ അറിയാൻ ഞാൻ ഗുണ്ടായി അതൊന്നും ചോദിക്കരുത്. അപ്പൊ എന്റെ ഇരട്ടെ പേര് വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അശോന്റെ ഇരട്ട പേരെന്തോന്ന് ഞാൻ പറയൂല. അശോട്ട പാറ അശോട്ടെ ഞാൻ അശോട്ട പാറ അശോട്ട പറയൂല. എന്നാ പറയണ്ട, ബാക്കി പറ നിക്കറെ തൂറി എന്ന് വിളിച്ച അവനെ ഞാൻ ഒരു ഒറ്റ അടി. എന്നിട്ട് ഇരട്ട പേര് പറഞ്ഞു തന്നില്ലല്ലോ. അന്തസ്സുള്ളവനാണ് ഞാൻ അന്തസ്, ഞാൻ പറയൂല. അങ്ങനെ ഞാൻ ഗുണ്ടാ ജീവിതത്തിലോട്ട് ഇല്ലേ ഗുണ്ടാ ജീവിതത്തിലോട്ട് കടന്ന് അങ്ങോട്ട് ചെന്ന്. അയ്യോ അയ്യോ അതാരി, നിനക്ക് നാളെ രാവിലെ രാജമാണിക്കൽ മമ്മൂട്ടിയെ കാണിച്ചു തരാം. അച്ഛനാത്ര അച്ഛൻ അശോകട്ട അശോകട്ട ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. താ ഇങ്ങോട്ട് അശോട്ട കണ്ണട. അയ്യോ ഈ പെണ്ണ് എന്തോ സമ്മാനം, എന്റെ മനസ്സിലാണെങ്കിൽ സമ്മാനം ആയിരിക്കണേ. കണ്ണുറക്കല്ലേ അശോകട്ട? ഞാൻ തുറക്കൂല, നീ അടുത്ത് വന്ന് പറഞ്ഞാലേ ഞാൻ തുറക്കൂ. തുറക്കരുത്, തുറക്കൂല, 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 തുറക്കല്ലേ, തുറക്കൂല, തുറക്കൂല, തുറക്കൂല. അശോകട്ട ഓ ഓപ്പൺ യുവർ ഐസ്. ഓക്കെ. അയ്യോ അതല്ല പറഞ്ഞ, കണ്ണുറക്കല്ലാണ് പറഞ്ഞ. അയ്യോ അങ്ങനെയാ, വയലിൻ ഇത് വായിക്കല്ലേ? വായിക്കും. വായിച്ചാ ഞാൻ ചാവും. ചാവൂല, ആംബുലൻസ് വിളിക്കാം. എന്തിനു വിളിക്കാം? ആംബുലൻസ് വിളിക്കാം. എന്തിന്? ആംബുലൻസ് ആംബുലൻസ് വേണ്ട.